നീ എങ്ങനെ അടി കൊച്ചയി ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഞാനേ എൻ്റെ ബിരിയാണി ഓർഡർ ചെയ്തു. നമുക്ക് ഉച്ചയ്ക്ക് ഇന്ന് ബിരിയാണി കഴിക്കാം കേട്ടോ. അതാരാ മോളെ മോള് പറയുമ്പോഴേക്കും ഇങ്ങനെ വെച്ചുണ്ടാക്കിക്കൊണ്ട് തന്നെ? ഇപ്പം അല്ല അങ്ങനെയാ എൻ്റെ അമ്മച്ചി, നമുക്ക് വേണ്ടത് ഓർഡർ ചെയ്താൽ മതി, അതപ്പം തന്നെ നമ്മളെടുത്ത് എത്തും. ഫുഡൊക്കെ അങ്ങനെ കിട്ടുന്നേ ഹോട്ടലുകളില്ലേ, നമുക്ക് ഇഷ്ടമുള്ള ഹോട്ടലുകളിൽ നിന്ന് മേടിക്കാൻ പറ്റും. എല്ലാം കയ്യെത്തുന്ന തീർത്തുണ്ട്, ഒരൊറ്റ സിമ്പിൾ ക്ലിക്ക് മതി. ലണ്ടനിൽ കിടക്കുന്ന എൻ്റെ ജോർജ് കുട്ടിയെ നമ്മൾ ഈ ഫോണിൽ കൂടി കാണുന്ന പോലെ. എന്നൊക്കെയാലേ ടെക്നോളജികൾ. അങ്ങനെ തന്നെ, എല്ലാം നമ്മുടെ കയ്യെത്തും ദൂരത്തുണ്ടെന്നേ. എടി മോളെ, നമുക്ക് ജോർജ് കുട്ടി നിൽക്കുന്ന ഫോൺ വിളിക്കാമല്ലോ. ഞാൻ മമ്മിയുടെ ഫോണിൽ നിന്നങ്ങാനും വിളിച്ചു തരാൻ വെച്ച്. ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ജോലിയുടെ കാര്യം എന്തായി അപ്ലൈ ചെയ്തത് വിളിച്ചോ വേറെ എവിടെയെങ്കിലും അപ്ലൈ ചെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങും അമ്മച്ചേ. എനിക്കാണെങ്കിൽ ജോലിയുടെ കാര്യം ചോദിക്കുമ്പോഴേ വിഷമാവും. ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും എന്താണോ, ഞാൻ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ തലയും കുളിച്ചൊന്ന് മടുത്തു. എടി മോളെ, നീ ഇപ്പോൾ ബിരിയാണി ഓർഡർ ചെയ്തപ്പോൾ അപ്പം തന്നെ നിൻ്റെ കയ്യിൽ അത് കിട്ടി. അതുപോലെ വീഡിയോ കോൾ ചെയ്യിക്കുക, അപ്പം തന്നെ എല്ലാവരെയും കാണാം. അതുപോലെ നിസ്സാരമല്ല ദൈവത്തിൻ്റെ കാര്യങ്ങൾ, നമ്മളൊന്ന് ഞെക്കുമ്പോഴേക്കും ഇങ്ങോട്ട് കിട്ടണമൊന്നും അല്ലെന്നേ ദൈവത്തിൻ്റെ പദ്ധതികൾ. അതിനൊക്കെ ഇച്ചിരി കാത്തിരിക്കണം കുഞ്ഞെ. നീ ഒന്ന് ഓർത്തു നോക്കിക്കേ, നീ ഉക്രൈന് പഠിക്കാൻ വേണ്ടി പോകാൻ എല്ലാം ചെയ്തു വെച്ചതല്ലേ, അപ്പോൾ ഓരോരോ തടസ്സങ്ങൾ നേരിട്ട് പോകാൻ പറ്റിയില്ല. അത് പോവാതിരുന്നതുകൊണ്ട് ഇപ്പം നമുക്കൊക്കെ എത്ര ആശ്വാസമുണ്ട്. നീ എങ്ങാനും അവിടെ ചെന്നിട്ടായിരുന്നു ഈ യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിരുന്നെങ്കിലോ, എന്തുമാത്രം നമ്മൾ വിഷമിച്ചേനെ. അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് താമസം വരുമ്പോഴൊന്നും നീ അതി വിഷമിക്കണ്ട. എൻ്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അതിൻ്റെ നാശത്തിനല്ല എൻ്റെ നന്മയ്ക്കുള്ളതെന്ന് നീ അങ്ങ് വിശ്വസിച്ചാൽ മതിയെന്നേ. നോക്കമ്മച്ചി ഒരു വചനം പറഞ്ഞുതരാം. യേശയ്യ 55:8-9 തിരുവചനം. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. ഐസയ 55:8-9. ഫോർ മൈ തോട്ട്സ് ആർ നോട്ട് യുവർ തോട്ട്സ്, neither are your ways my ways, declares the Lord. For as the heavens are higher than the earth, so are my ways higher than your ways, and my thoughts than your thoughts. ശരി അമ്മച്ചി പറഞ്ഞു. അന്ന് ഞാൻ അങ്ങോട്ട് പഠിക്കാൻ പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താലും തടസ്സങ്ങൾ, അന്ന് ഞാൻ ഈശോട് കുറേ പിണങ്ങിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം പിന്നീട് നന്മയ്ക്കായി തന്നെയായിരുന്നു ഭവിച്ചത്. ഇപ്പോൾ ഈ ജോലിയുടെ കാര്യത്തിൽ എന്തെങ്കിലും താമസം വരുന്നത് ഇതിനേക്കാളും നന്മയായിട്ടുള്ള എന്തെങ്കിലും നല്ലത് കിട്ടാനായിരിക്കുമല്ലേ അമ്മച്ചി. ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ അല്ലേ. ആ സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു ചെയ്യേണ്ടല്ലേ അമ്മച്ചേ. അതെ മോളെ, ആ ഒരു ബോധ്യം ഉണ്ടായാലേ പിന്നെ ഈ ഡിപ്രഷനൊന്നും വരില്ല കേട്ടോ. ഓക്കെ അമ്മച്ചി.